കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എല്ലാവരും ദിലീപിന് പുറകെയാണ് കൊച്ചിയിൽ നടിയാക്രമിച്ച കേസിൽ നിർണായകമായേക്കാവുന്ന വിവരങ്ങൾ പുറത്തെത്തുമ്പോൾ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത് ദിലീപിന്റെ സുഹൃത്തും സംവിധായകനുമായ ബാലചന്ദ്രകുമാർ തെളിവുകളടക്കം രംഗത്തെത്തിയതോടെയാണ് സംഭവത്തിന്റെ ഗതി തന്നെ മാറുന്നത് എന്നാൽ ഇപ്പോഴിതാ നടിയാക്രമിച്ച കേസിൽ ദിലീപിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ എത്തിയിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും ഒന്നാം പ്രതി പൾസർ സുനിയയും വകവരുത്താൻ ദിലീപ് പദ്ധതിയിട്ടതിന് തെളിവുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇത് സംബന്ധിച്ച ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട് ദിലീപിന്റെയും ഇപ്പോഴും അജ്ഞാതനായി തുടർന്ന് ആ വി ഐപിയുടെയും ശബ്ദരേഖയാണ് പുറത്തെത്തിയിരിക്കുന്നത് ദിലീപിന്റെ സഹോദരൻ അനൂപ് ദിലീപിന്റെ സഹോദരി ഭർത്താവ് സുരാജ് എന്നിവരും സംസാരിക്കുന്നത് കേൾക്കാം കേസിലെ അഞ്ചുമാർ അനുഭവിക്കുമെന്ന് ദിലീപ് പറയുന്നത് ശബ്ദരേഖയിൽ കേൾക്കാം അഞ്ചുദ്യോഗസ്ഥന്മാർ നിങ്ങൾ കണ്ടോ അനുഭവിക്കാൻ പോകുന്നത് എന്നാണ് ദിലീപ് പറയുന്നത് അപ്പോൾ ദിലീപിന്റെ സഹോദരി ഭർത്താവ് സുരാജ് ബൈജു പൗലോസിന്റെ സൈഡിൽ ട്രക്കോ ലോറിയോ കയറിയാൽ ഒരൊന്നര കോടി കൂടി നമ്മൾ കാണേണ്ടി വരും എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് ദിലീപ് ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം ടെലിവിഷൻ സ്ക്രീനിൽ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്ത് അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരെ ചൂണ്ടിക്കാണിച്ച ഇവർ അനുഭവിക്കുമെന്ന് ദിലീപ് പറഞ്ഞതിന് താൻ സാക്ഷിയാണെന്ന് ബാലചന്ദ്രകുമാർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു അതേസമയം പോലീസ് ചോദ്യം ചെയ്യലിൽ ശബ്ദരേഖകൾ കേൾപ്പിച്ചപ്പോഴാണ് ഇക്കാര്യം താൻ വ്യക്തമായി കേട്ടതെന്നാണ് ബാലചന്ദ്രകുമാർ ഒരു ചാനലിനോട് പറഞ്ഞത് ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന ചോദ്യം ചെയ്തപ്പോൾ ശബ്ദരേഖകൾ പരിശോധിച്ചിരുന്നു അതിലെ ശബ്ദരേഖയെക്കുറിച്ച് പറയാൻ കഴിയില്ല എന്നാൽ അതിൽ ഒരെണ്ണം എനിക്കറിയാം ഇവർ കൂടിച്ചേർന്നിരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന ബൈജു പൗലോസ് എന്ന ഉദ്യോഗസ്ഥനെ ഏതെങ്കിലും പാണ്ഡിലോറിയോ ട്രക്കോ വന്ന് സൈഡിൽ തട്ടിയാൽ ഒന്നര കോടി രൂപ കൂടി കണ്ടേക്കണേ എന്ന് പറയുന്നത് കേട്ടു തൃശ്ശൂർ ഭാഷ നന്നായി അറിയാത്തത് കൊണ്ട് നേരത്തെ എനിക്കത് വ്യക്തമായിരുന്നില്ല ഈ ഉദ്യോഗസ്ഥരെ പോലും വകവരുത്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എന്നെ പോലുള്ള ഒരാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞു പോലീസിന് തന്റെ കയ്യിലുള്ള രേഖകൾ കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മൊഴി രേഖപ്പെടുത്തുകയും പരിശോധനയ്ക്കായി തന്റെ ഫോൺ അടക്കം നൽകിയിട്ടുണ്ട് കേസിൽ ഐ പിൻ പ്രകാരം തന്റെ രഹസ്യമൊഴി ഉടൻ രേഖപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചതായും ബാലചന്ദ്രകുമാർ വ്യക്തമാക്കി കേസിൽ തന്റെ പരാതി അനുസരിച്ച് മൂന്ന് കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും ചോദിച്ചറിഞ്ഞതെന്ന് ബാലചന്ദ്രകുമാർ വ്യക്തമാക്കി ഒന്ന് ദിലീപിന്റെ വീട്ടിൽ പൾസർ സുനിയെ കണ്ടു എന്നത് രണ്ട് കേസിലെ സാക്ഷിയെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നത് മൂന്ന് കേസുമായി ബന്ധപ്പെട്ടുള്ള വിഐപിയുടെ പങ്ക് ഉന്നതന്റെ പങ്ക് എന്ന് പറയുമ്പോഴും അത് ആരാണ് എന്നതിൽ ഇതുവരെ വ്യക്തമായിട്ടില്ല ഈ വി ആണ് വീഡിയോ അവിടെ എത്തിച്ചതെന്നും അത് അവർ കണ്ടെന്നുവന്നതുമാണ് മൊഴി അന്വേഷണത്തിന്റെ ഭാഗമായി ചില ശബ്ദരേഖകളും ഫോട്ടോകളും പോലീസ് കാണിച്ചു ഇതിൽ ഒരു ഫോട്ടോ കണ്ടപ്പോൾ അദ്ദേഹമായിരിക്കാമെന്ന് താൻ പറഞ്ഞു നാല് വർഷം മുമ്പ് നടന്ന സംഭവമാണ് ഒരിക്കൽ മാത്രമാണ് ഈ വി ഐപിയെ കണ്ടിട്ടുള്ളത് അദ്ദേഹം എന്റെ അടുത്ത് ഇരുന്നിട്ടുള്ളത് കൊണ്ട് തന്നെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുമെന്നും പോലീസിനെ അറിയിച്ചതായും ബാലചന്ദ്രകുമാർ വ്യക്തമാക്കി ദിലീപിന്റെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ളയാളാണ് ഈ വി ഐ പി കാവ്യമാധവൻ അദ്ദേഹത്തെ ഇക്ക എന്നാണ് വിളിക്കുന്നത് അദ്ദേഹം വന്നിരുന്നപ്പോൾ എല്ലാവരും നല്ല തന്നെയാണ് തോന്നിയത് അദ്ദേഹത്തിന്റെ പേര് പ്രതിപാദിക്കുന്ന ഒരു ശബ്ദരേഖയുണ്ടെന്നും അത് പരിശോധിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞു സംഭവത്തിന് ദൃശ്യങ്ങൾ അടങ്ങുന്ന മെമ്മറി കാർഡ് ദിലീപിന് കൈമാറിയതിൽ ഒരു ഉന്നത പങ്കുണ്ടെന്നായിരുന്നു ബാലചന്ദ്രകുമാർ നേരത്തെ പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസിൽ തുടരന്വേഷണത്തിന് കോടതി അനുമതി നൽകിയത്